മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ നിത്യശോഭയോടെ തിളങ്ങി നിൽക്കുന്ന നടിയാണ് ഉർവശി എന്നും ഊർവശിയാണ് തങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് ആരാധകരുടെ പക്ഷം കഥാപാത്രം ഏതായാലും വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഊർവശി തെന്നിന്ത്യയുടെ പകരക്കാരില്ലാത്ത പ്രിയ നടിയായി മാറിയിട്ടുണ്ട് ഭാഷ ഏതായാലും കഥാപാത്രത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ അവതരിപ്പിക്കുന്നതിൽ ഊർവശിക്ക് വേറിട്ട പ്രതിഭയാണുള്ളത് കാലം കടന്നു പോകും മലയാളികളുടെ മനസ്സിൽ വീര്യമേറുന്ന വീഞ്ഞിന് സമമാണ് നടി ഊർവശി എന്നാണ് ആരാധകരുടെ പക്ഷം തന്റെ എട്ട അഭിനയരംഗത്തെത്തിയ ഊർവശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ റിലീസായ വിടരുന്ന മുട്ടുകളെന്ന മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിച്ചു സഹോദരി കൽപ്പനയുടെയും ആദ്യ സിനിമ ഇതുതന്നെയായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ കതിർമണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശ്രീവിദ്യയുടെ ഡാൻസ് സ്റ്റുഡന്റായി ദിഗ്വിജയം എന്ന സിനിമയിലും ഒരു വേഷം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ തന്റെ പതിമൂന്നാം വയസ്സിലാണ് ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് കാർത്തിക് നായകനായ എന്ന തമിഴ് ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ഷൂട്ട് ചെയ്തെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് പടം റിലീസായത് നായികയായി റിലീസായ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മുന്താണെ മുടിച്ചായിരുന്നു ഈ സിനിമ വൻ വിജയം നേടിയത് ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മമ്മൂട്ടി നായകനായി അഭിനയിച്ച എതിർപ്പുകളാണ് ഉർവശി നായികയായി അഭിനയിച്ച ആദ്യ മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടം ത്തിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഊർവശി ഇക്കാലയളവിൽ അഞ്ഞൂറിലധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു മലയാളം തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും വേഷമിട്ടു അഭിനേത്രി മാത്രമല്ല ഒരു തിരക്കഥാകൃത്തും കൂടിയാണ് ഉർവശി ഉത്സവമേളം പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടെന്നീ സിനിമകളുടെ കഥ ഊർവശി എഴുതിയതാണ് പിടക്കോഴി കൂവുന്ന എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും ഊർവശി തന്നെ സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോഴും വ്യക്തി ജീവിതത്തിൽ അത്ര ഹാപ്പി ആയിരുന്നില്ല അവർ ഇടയ്ക്ക് വെച്ച് മദ്യപാനാരോപണവും സഹോദരങ്ങളും ുള്ള പിണക്കവുമൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയായി വർഷങ്ങൾ നീണ്ട ഡിവോഴ്സ് കേസും ഊർവശിയെ മാനസികമായി തകർത്തു കളഞ്ഞു രണ്ടായിരം മെയ് രണ്ടിനാണ് ഊർവശിയും മനോജ് കെ ജയനുമായി വിവാഹം നടക്കുന്നത് ഇവരുടെ പ്രണയ വിവാഹമായിരുന്നുവെങ്കിലും രണ്ടായിരത്തി എട്ടിൽ വിവാഹ മോചിതരായി പ്രണയവും വിവാഹവുമായി പതിനാല് വർഷത്തെ വിവാഹ ജീവിതമായിരുന്നു അത് മനോജുമായുള്ള നീണ്ട വർഷങ്ങളുടെ കോടതി കാര്യങ്ങൾ അവസാനിച്ച ശേഷമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ശിവപ്രസാദുമായി വിവാഹം നടക്കുന്നത് പിന്നിടിങ്ങോട്ട് ഉർവശിയുടെ ജൈത്രയാത്ര തുടരുകയായിരുന്നു ചിത്രങ്ങളുമായി ഒരു മടങ്ങിയവരമാണ് പിന്നീട് കണ്ടത് ശരിക്കും ഫീനിക്സ് പക്ഷിയായി ഉർവശി പറന്നുയർന്നു